ഇന്ന് ഞങ്ങൾ പുതിയൊരു റെസിപ്പിയുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കോട്ടയം സ്റ്റൈൽ കപ്പ ബിരിയാണിയാണ്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കുവാൻ കഴിയുന്ന ഒരു മെത്തേഡാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ചു നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സുനിത ഫുഡ് പാലസിലേക്ക് സ്വാഗതം. എന്തെല്ലാമാണ് വേണ്ടുന്ന സാധനങ്ങൾ? ഞാൻ ഏകദേശം ഒരു കിലോയോളം കപ്പ അത് തൊലിയെല്ലാം കളഞ്ഞ് വെള്ളത്തിൽ കഴുകി ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ ഒരു സൈസിൽ അത് അരിഞ്ഞ് എടുത്തിരിക്കുകയാണ്. നമുക്ക് അതാദ്യം ഒന്ന് വേവിച്ചെടുക്കാം. പ്രത്യേകം മലയാളിയുടെ എല്ലാം ഒരു ഇഷ്ട വിഭവമാണല്ലോ കപ്പ. ഇവിടെ കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ഒരു കിലോയോളം ബീഫ് ഇവിടെ എടുത്തിട്ടുണ്ട്. അത് എല്ലൂടെ മിക്സായിട്ടുള്ളതാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യം ഈ ബീഫ് നമുക്ക് കുക്കറിൽ ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അതിനായി ഈ എടുത്തിരിക്കുന്ന ബീഫിലേക്ക് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും പെരുംജീരകവും ഇട്ട് നമുക്കൊന്ന് തിരുമ്മിയെടുക്കാം. ഹാഫ് ടേബിൾ സ്പൂൺ ഉപ്പ് ഇപ്പോൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഹാഫ് ടേബിൾ സ്പൂൺ പെരുംജീരകം, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത് മൂന്നും കൂടെ ഇട്ട് നമുക്കൊന്ന് തിരുമ്മിയിട്ട് അല്പം കരിവേപ്പിലയും കൂടി ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ബീഫ് ആ മസാല എല്ലാം പുരട്ടി അത് കുക്കറിൽ എടുത്തിട്ടുണ്ട്. അര ഗ്ലാസ് വെള്ളം ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 7 whistle വരുന്നത് വരെ അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം. ഫുൾ ഫ്ലെയിമിൽ വെക്കണം. ഇനി നമുക്ക് കപ്പ ബിരിയാണിക്ക് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആവശ്യമുണ്ട് നമുക്കൊന്ന് നോക്കാം. അതിനായി അരമുറി തേങ്ങ തിരുമ്മിയെടുത്തിട്ടുണ്ട്. അല്പം തേങ്ങാക്കൊത്തും എടുത്തിട്ടുണ്ട്. 2 സവാള നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ 15 അല്ലി ഗാർലിക്കും 3 ദണ്ട് കറിവേപ്പിലയും ഒരു മീഡിയം സൈസ് ഇഞ്ചിയും അത് അരിഞ്ഞ് ഇവിടെ വച്ചിട്ടുണ്ട്. അതുകൂടാതെ കപ്പ ബിരിയാണിക്കായി നമുക്ക് പൊടി ഐറ്റംസും ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനായി ഞാനിവിടെ പെരുംജീരകം എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, മുളക് പൊടി. പൊടി ഐറ്റംസ് ആഡ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ എമൗണ്ട് ഞാൻ പറയുന്നതായിരിക്കും ഇത്ര ആഡ് ചെയ്യണം എന്നുള്ളത്. അവസാനം നമുക്ക് കടുക് തളിക്കേണ്ടതിന് വേണ്ടി ഇത്രയും ചെറിയ ഉള്ളിയും എടുത്തിട്ടുണ്ട്, 1/5 എണ്ണം. നമ്മുടെ കപ്പ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം നമുക്കത് അല്പസമയത്തേക്ക് മൂടി വെക്കാം. കപ്പയും ബീഫും വെന്ത് വരുമ്പോഴത്തേന് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങയും അതുപോലെ തന്നെ തേങ്ങാപ്പീരയും നമുക്കൊന്ന് വറുത്തെടുക്കാം. അതിനായി അല്പം എണ്ണ നമുക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് കുത്തി വെച്ചിരിക്കുന്ന തേങ്ങയ്ക്ക് മൂന്ന് വറുത്തെടുക്കാം. തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട് കുത്തി അരിഞ്ഞത്. അതുപോലെ തന്നെ നമുക്ക് തേങ്ങാപ്പീരയും വറുത്തെടുക്കാം. അല്പം കരിവേപ്പിലയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങാപ്പീരയും നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് മാറ്റിയെടുക്കാം. കപ്പ ബിരിയാണി മിക്സ് ചെയ്യാൻ വേണ്ടി പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ആദ്യം വെളുത്തുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ ഇഞ്ചിയും ആഡ് ചെയ്ത് കൊടുക്കാം. കരിവേപ്പിലയും അതും ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ തന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായി വാടി വന്നിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മൾ ആദ്യം ബീഫ് വേവിക്കാൻ നേരം അതിലല്പം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിരുന്നു. 1 ടേബിൾ സ്പൂൺ ഗരം മസാല. പിന്നെ നമ്മൾ മുളക് പൊടി ചേർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവരവരുടെ ആവശ്യാനുസരണം മുളക് പൊടി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. എമൗണ്ടിനനുസരിച്ച് നാം എടുക്കുന്ന കപ്പയുടെയും ബീഫിൻ്റെയും എമൗണ്ടിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ നമുക്ക് ചെയ്യാം. മസാലയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. ഫുൾ ഫ്ലെയിമിൽ ഈ ബീഫ് 7 തവണ വിസിലടിച്ചിരുന്നു. കുക്കറിൽ വെച്ച് വേവിക്കുന്നതിനേക്കാളും നമ്മൾ പാത്രത്തിൽ വെച്ച് വേവിക്കുകയാണെങ്കിൽ അല്പം കൂടി ടേസ്റ്റ് കാണും. നാട്ടിലാണെങ്കിൽ നമുക്ക് വിറവടുപ്പിലൊക്കെ വെച്ച് നല്ല രീതിയിൽ നല്ല ടേസ്റ്റ് നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും.
കപ്പ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വറുത്തു വച്ചിരിക്കുന്ന തേങ്ങയും ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. കപ്പയൊക്കെ നല്ലതുപോലെ ഉടച്ച് യോജിപ്പിച്ച് മിക്സ് ചെയ്യും. ഈ സമയം നമുക്ക് വേണമെങ്കിൽ ഉപ്പ് നോക്കാം, കുറവ് വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പെല്ലാം ആവശ്യത്തിനുണ്ട്, നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് നാം വറുത്ത് കോരി വച്ചിരിക്കുന്ന തേങ്ങക്കൊത്തൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ചേർക്കുന്നത് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇത് നമ്മൾ കടിക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് ആ സമയം. ഇനി നമുക്ക് കടുക് താളിക്കാം. കടുക് താളിക്കാനായി ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അല്പം കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി മൂത്ത് വന്നതിന് ശേഷം നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന കപ്പയിലേക്ക് ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കും. ഇത് മൂത്ത് വന്നിട്ടുണ്ട്. വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ബിരിയാണിയിലേക്ക് നമുക്കിത് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കും. നല്ല മണം വരുന്നുണ്ട്. അങ്ങനെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സ്വാദിഷ്ടമായ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അതൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻസ് ഇടുകയും അതുപോലെ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്തിടുക. അപ്പോൾ ഞങ്ങൾ പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.